ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ബേക്കറി കണ്ടാലോ? ഇതൊരു നോർമൽ ബേക്കറി അല്ലാട്ടോ, ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു ബേക്കറിയാണ്. പിന്നെ ഗിറാർഡെല്ലി ചോക്ലേറ്റ് സ്ക്വയറും കൂടി ഒന്ന് കാണാം. ബുഡീൻ ബേക്കറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫിഷർമാൻസ് വാർഫിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ സൗർഡോ ആണ്. ഇതാണ് ഇവരുടെ ഡെമോൺസ്ട്രേഷൻ ബേക്കറി. നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇവർ ബേക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. ബേക്കറിയുടെ ഉള്ളിലോട്ട് കയറിയാൽ ഒരുപാട് ഡിഫറെൻ്റ് ഷേപ്സിൽ ഇവരെ ബ്രെഡ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ക്രാബ്, ടേർട്ടിൽ, അലിഗേറ്റർ, ടെഡി ബെയർ, അങ്ങനെ ഒരുപാട് ഷേപ്സിൽ ഇവിടെ കാണാം. ഈ ഫോട്ടോയിൽ കാണുന്ന ക്ലാം ചൗഡർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു റെസിപ്പി. ക്ലാം എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സീ ഫുഡാണ്. താഴത്തുള്ള ഫ്ലോറിലാണ് ഇവരുടെ ബേക്കറിയും കഫേയും ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. മുകളിലേക്ക് പോയാൽ ഇവരുടെ ബേക്കറി മ്യൂസിയം കാണാം. അപ്സ്റ്റേഴ്സിലുള്ളത് മ്യൂസിയവും പിന്നെ ഒരു ഫുൾ സർവീസ് ഡൈനിങ്ങും ഉണ്ട് അവിടെ. അവിടേക്ക് പോകണമെങ്കിൽ കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. സ്റ്റെയേഴ്സ് കയറി മുകളിൽ എത്തിയാൽ ഉടനെ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. മുകളിലെത്തിയിട്ട് സ്ട്രെയിറ്റ് പോയാലാണ് ഇവിടെയുള്ള ഡൈനിങ് ഏരിയ. റൈറ്റ് സൈഡിലോട്ട് പോയാലാണ് ഇവിടെയുള്ള ബേക്കറി മ്യൂസിയം. ഇതാണ് ഇവിടുത്തെ ബേക്കറി മ്യൂസിയം. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഫൗണ്ടേഴ്സിൻ്റെയും ഇവിടുത്തെ ഹിസ്റ്ററിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ നേരെ കാണുന്ന ഗ്ലാസ്സിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ബേക്ക് ചെയ്യുന്നതും കാണാൻ സാധിക്കും. ദാ ഇവിടെ നിന്നാൽ ഇവർ ബേക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മദർ ഡവ് ലിവ്സ് ഹിയർ എന്ന് കാണുന്നുണ്ടോ? 200 ഇയേഴ്സോളം പഴക്കമുള്ള ഡവാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓരോ ദിവസവും ബേക്ക് ചെയ്യാനായിട്ട് ഈ മദർ ഡവന്ന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് ഫ്ലവറും പിന്നെ വെള്ളവും സോൾട്ടൊക്കെ കൂടി ഇത് മിക്സ് ചെയ്യാണ് ഇവർ ചെയ്യുക. ഈ കാണുന്നതാണ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ. പല ഷേപ്സിലാക്കുന്നത് ഈ ഒരു പ്രൊസീജിയറിലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പായ പ്രൂഫിങ്ങിൽ ഓവർ ഹെഡ് പ്രൂഫേഴ്സിൽ ഇത് 20 മിനിറ്റ്സ് ഈ ഡൗ അവർ വയ്ക്കും. ഈ ഓവർ ഹെഡ് പ്രൂഫറാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ഓവർ ഹെഡ് പ്രൂഫേഴ്സിലൂടെ 24 hours അവർ ഈ ഡൗവിനെ പ്രൂഫ് ചെയ്യും. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സിങ് സ്ലോ ഡൗൺ ചെയ്യാനും ഒരു സ്ലോ ഫെർമെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ ഡൗവിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അതിൽ ഈസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡും ബൈ പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് പ്രോപ്പർ ഫെർമെൻറ്റേഷൻ നടക്കുക എന്നാണ് ഇവർ പറയുന്നത്. ഈ കാർബൺ ഡയോക്സൈഡൊക്കെ ഇതിൽ എയർ പോക്കറ്റ്സ് ഫോം ചെയ്യും. അങ്ങനെ ഈ ഒരു ലോങ് സ്ലോ ഫെർമെൻറ്റേഷനിലൂടെയാണ് ഈ ഒരു ബോഡീൻ സൗർഡോവിന് ഇങ്ങനത്തെ ഒരു സവർ ടേസ്റ്റ് വരാൻ കാരണം. ഇതിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ടാങ്കി ഫ്ലേവർ, ച്യൂവി ടെക്സ്ചർ ആൻഡ് ഡെൻസ് ക്രംബ് എന്നാണ്. ഈ ഡോവിൽ നൈഫ് യൂസ് ചെയ്ത് ക്രിസ് ക്രോസ് മാർക്സ് അവർ പ്ലേസ് ചെയ്യും. ഇതൊരു ചിമ്നി ആയിട്ട് ഗ്യാസ് എസ്കേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയണത്. ഈ പ്രോസസ്സാണ് സ്കോറിങ്. ഈ നെക്സ്റ്റ് പ്രോസസ്സാണ് ബേക്കിംഗ്. ബേക്കിംഗ് കഴിയുമ്പോൾ ഒരു പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിനുണ്ടാവുക. ഈ ബ്രെഡിൽ കാണുന്ന ബബിൾസ് ഫെർമെൻറ്റേഷൻ സമയത്ത് എയർ പോക്കറ്റ്സ് എസ്കേപ്പ് ആയിട്ട് ബബിളായതാണ്. ഈ ബേക്ക് ചെയ്ത ബ്രെഡിൻ്റെ അപ്പർ പോർഷൻ കട്ടൗട്ട് ചെയ്തിട്ട് ഇതിൽ അവർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ക്ലാം ചൗഡർ, അതുപോലെ ഒരുപാട് വെജിറ്റേറിയൻ ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് അവർ ചെയ്തു കൊടുക്കും. ഈ സവർഡോ ഫെർമെൻറ്റേഷൻ ചെയ്യുന്നത്
ലാക്ടോബാസിലസും ഈസ്റ്റൊക്കെയാണ്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വൈൽഡ് ഈസ്റ്റ് എന്ന് വെച്ചാൽ ലോക്കൽ എൻവയറൺമെൻറ്റിൽ കാണുന്ന ഈസ്റ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഈസ്റ്റ് ഇത്തിരി ഫോഗിയും അതുപോലെ കൂളായിട്ടുള്ള ക്ലൈമറ്റിൽ മാത്രമേ അത് വളരുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഈ ക്ലൈമറ്റിൽ മാത്രമേ ഈ ഈസ്റ്റ് വളരുള്ളൂ എന്നാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദ ഇയർ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അധികം ചൂടോ അധികം തണുപ്പോ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ഫെർമെൻറ്റേഷൻ സൈക്കിളിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് ഒരു സവർ ടാങ്കി ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഡൗവിൽ കാണുന്ന ലാക്ടോബാസിലസിൻ്റെ സ്പീഷീസിനെ ലാക്ടോബാസിലസ് സാൻ ഫ്രാൻസിസ്കോ എന്നാണ് പേരിട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മദർ ഡവ് എന്നൊരു പോർഷൻ എടുത്ത് ഫ്ലവറും വാട്ടറും സോൾട്ടൊക്കെ ആയി മിക്സ് ചെയ്യുമെന്ന്. അതൊന്നൊരു പോർഷൻ അവർ മാറ്റി വയ്ക്കും ഡെയിലി. ഈ ഒരു ഡോവിൽ ലാക്ടോബാസിലസും ഈസ്റ്റും പ്രസൻ്റ് ആയത് മൂലം ഈ ഡോ ഒരു ട്രിപ്പിൾ ടൈമായിട്ട് എക്സ്പാൻഡ് ചെയ്യും നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും. അങ്ങനെയാണ് ഇവർ പറയുന്നത് ഓൾമോസ്റ്റ് 200 ഇയേഴ്സ് പഴക്കമുള്ള ഡവ് ആണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. ഈ കാണുന്നതാണ് താഴത്തെ ഫ്ലോറിലുള്ള ബേക്കറിയും കഫേയും. ഇവിടെ വരെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ബോഡിൻ ബേക്കറിയുടെ ബോട്ടിൽസ്, ഗ്ലാസ്സസ്, ടീഷർട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു സൗർഡൗവിൻ്റെ ഫ്ലവർ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ പോകുന്നത് ഗിറാഡലി സ്ക്വയറിലേക്കാണ്. നമ്മൾ നേരത്തെ പോയ ബോഡിൻ ബേക്കറിയിൽ നിന്ന് ഓൾമോസ്റ്റ് 10-15 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട്. ഇവിടെ കാണുന്ന ക്യൂ ഈ ഗിറാഡലി ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ചീസ് സ്കൂൾ. ഇത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പോട്ടാണ്. ഈ നേരെ കാണുന്നതും ഗിറാഡലി ചോക്ലേറ്റ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തന്നെയാണ്. ഈ ഗിറാഡലി സ്ക്വയറിൽ അവരുടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് അവർ ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് കാരണം അവർ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഡെമോൺസ്ട്രേഷൻ. ഈ കാണുന്ന ചോക്ലേറ്റ്സൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം. അതിന് ഓരോ സ്പെസിഫൈഡ് പാക്കറ്റ്സ് ഉണ്ട് ഓരോ വെയ്റ്റിനായിട്ട്. അതിൽ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ട് ഫഡ്ജ് സൺഡേ. ഇതുപോലെ ചോക്ലേറ്റ്സ് കൂടാണ്ട് ഐസ്ക്രീംസും പല വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇൻഡോർ ഡൈനിങ് ചെയ്യണമെങ്കിൽ കോവിഡ് വാക്സിനേഷൻ കാർഡും നമ്മുടെ ID പ്രൂഫും ഇവിടെ കമ്പൽസറി ആണ്.